Welcome back to Car Darwin. 300 to 500 സി സി കാറ്റഗറി നോക്കിയാണെങ്കിൽ ഇന്ത്യയിൽ നല്ല പോലെ ഗ്രോ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഈ സെഗ്മെൻറ്റിലെ കിങ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂക്ക് 300 ആണ്. പെർഫോമൻസ് ആയാലും ഫീച്ചേഴ്സ് ആയാലും എല്ലാം ഉണ്ട്. നല്ലൊരു പ്രൈസിൽ ആ ഒരു വേണ്ടി നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇനി മുതൽ ആ ഒരു പേര് കിട്ടാൻ പോകുന്നത് നമ്മുടെ അപ്പിളിയുടെ ടൂണോ 457 ആണ്. കാരണം മാരക പെർഫോമൻസും മാരക ഫീച്ചേഴ്സും വളരെ നല്ലൊരു പ്രൈസിലും ആയിരിക്കും ഈ ഒരു വണ്ടി മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ ഇത്ര നാൾ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ സിംഗിൾ സിലിണ്ടർ വെച്ചാൽ കളിച്ചതെങ്കിൽ അപ്പറിൽ കളിക്കാൻ പോകുന്ന ഒരു ട്വിൻ സിലിണ്ടർ വെച്ചാണ്. അതും നല്ലൊരു പ്രൈസിലായിരിക്കും ഈ ഒരു വണ്ടി കിട്ടാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ ഇതിനെക്കുറിച്ച് കൂടിയിട്ടായിരുന്നു. അപ്പോൾ ടൂണോ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ടൂണോ ഉണ്ടാക്കുന്നത് ആ ഒരു RS പോലെയായിരിക്കും ഇരിക്കുന്നത്. ആ ഒരു ബിക്കിനി ഫെയറിങ് വരും. ഏതാണ്ടൊരു സ്പോർട്സ് ബൈക്ക് പോലെ ഇരിക്കുന്നത്. എന്നാൽ ഒരു അപ്രൈനോടെ സീറ്റിംഗ് പൊസിഷൻ ആയിരിക്കും. അതാണ് ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ച ടൂണോ എന്ന് പറയുന്നത്. എന്നാൽ ഇതങ്ങനെയല്ല, ഇതൊരു പ്രോപ്പർ നേക്കഡ് ബൈക്ക് പോലെ ഇരിക്കുന്നത്. പ്രോപ്പർ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്കോട്ടാണ് അപ്പറിലെ വന്നേക്കുന്നത്. അതും മാരക ലുക്കാണ് ഈ ഒരു വണ്ടി തരുന്നത്. ഇതിൻ്റെ ആ ഒരു ടാങ്ക് തൊട്ട് ബാക്കിലേക്ക് നോക്കിയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ RS പോലെ ഇരിക്കുന്നത്. എന്നാൽ ഫ്രണ്ട് അവർ നല്ല വേറെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലാമ്പിൻ്റെ ഡിസൈൻ ഒരു ടൂണോ ബൈക്കിൽ വളരെ അൺയൂഷ്വലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരെണ്ണം കാണുന്നത്. എങ്കിലും ഒരു ടൂണോടെ സിഗ്നേച്ചറൊക്കെ ആ ഒരു ഹെഡ്ലാമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഡ്യുവൽ സ്പ്ലിറ്റ് ആയിട്ടുള്ള DR വരുന്നുണ്ട്. അത് ആ ടൂണോടെ ആ ഒരു ബൈക്കിൻ്റെ ആ ഒരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. അതിന് നടുക്കായിട്ട് ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ള ഒരു ഹെഡ്ലാമ്പുമാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. ഹെഡ്ലാമ്പിൻ്റെ അടിയിലായിട്ട് ഒരു സ്പോയിലർ പോലെ വരുന്നുണ്ട്. അതും കാണാൻ വളരെ അട്രാക്റ്റീവാണ്. അതേപോലെ തന്നെ നമ്മുടെ RS കണ്ട സെയിം ഫ്രെയിമും സിംഗാമൊക്കെ തന്നെ ഇതിലും വന്നേക്കുന്നത്. ഇതിലാ ഫ്രെയിമൊക്കെ നല്ലപോലെ തന്നെ എക്സ്പോസറായി നിൽപ്പുണ്ട്. അതുകൊണ്ട് ഈ നല്ലൊരു മസ്കുലർ ലുക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു എഞ്ചിനൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതായത് വണ്ടി മൊത്തത്തിൽ ആ ഒരു പകുതിയുള്ള ആ എഞ്ചിനാണ് ഡൊമിനേറ്റ് നിൽക്കുന്നത്. അതൊക്കെ നല്ല ഭംഗി വരുന്നുണ്ട്. വണ്ടി വളരെ മിനിമലിസ്റ്റിക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു ടാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു ഫെയറിങ് പോലെ വരുന്നുണ്ട്. അതും വണ്ടിക്ക് നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ടാങ്കിൻ്റെ പകുതി മുതൽ ബാക്കിലേക്ക് നോക്കിയാണെങ്കിൽ മൊത്തം RS തന്നെയാണ്. RS ആയിട്ട് വലിയ ചേഞ്ച് ഒന്നും ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. അല്ല, ഇപ്പോൾ ഫീച്ചേഴ്സ് നോക്കിയാലും ലുക്ക് നോക്കിയാലും പെർഫോമൻസ് നോക്കിയാലും ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിയാലും RS ആയിട്ട് വണ്ടി സെയിം തന്നെയാണ്. ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ കുറച്ച് ചേഞ്ച് അവർ വരുത്തിയിട്ടുള്ളൂ. പിന്നെ സീറ്റിംഗ് പൊസിഷൻ നോക്കിയാണെങ്കിൽ RS നെക്കാളും കുറച്ച് റിലാക്സ്ഡുള്ള സീറ്റിംഗ് പൊസിഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് RS ആ ഒരു പെർഫോമൻസും ഫീച്ചേഴ്സൊക്കെ വേണം എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റിംഗ് പൊസിഷൻ ഇഷ്ടമല്ല, നിങ്ങൾക്ക് കുറച്ച് നിവിടെ നിന്ന് ഓടിക്കണം, കുറച്ച് റിലാക്സ് ആയിട്ട് ഓടിക്കണം, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വണ്ടിയാണ് ഈ ഒരു ടൂണോ 457 എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ട്യൂബ് ഷേപ്പിലുള്ള ഹാൻഡിൽ ബാർസാണ് വന്നേക്കുന്നത്. ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസും ഇതിൽ കൊടുത്തിട്ടില്ല. പിന്നെ രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആണ്. വെള്ളയും ചുവപ്പും വരുന്നുണ്ട്. അതേപോലെ തന്നെ കറുപ്പും ചുവപ്പും വരുന്നുണ്ട്. ഫ്രണ്ടിൽ വന്നേക്കുന്നത് 320mm ഡിസ്കും റിയറിൽ നോക്കിയാണെങ്കിൽ 220mm ഡിസ്കുമാണ് വന്നേക്കുന്നത്. 17-inch വീൽസാണ് വന്നേക്കുന്നത്. അത് തന്നെ ഫ്രണ്ടിൽ 110 സെക്ഷൻ ടയേഴ്സും റിയറിൽ 150 സെക്ഷൻ ടയേഴ്സുമാണ് വന്നേക്കുന്നത്. അതേപോലെ നോക്കിയാണെങ്കിൽ വണ്ടിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് 159 kg മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ ഡ്രൈ വെയ്റ്റ് വെറും 159 kg മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി കുറവാണ്. വലുതായിട്ടൊന്നുമില്ല. RS 13 liter ആണെങ്കിൽ ഇതിന് 12.5 liter വന്നേക്കുന്നത്. അതേപോലെ തന്നെ RS പോലെ തന്നെ 800mm C8 ആണ് ഇതിൽ വന്നേക്കുന്നത്. അത്യാവശ്യം പൊക്കം കുറഞ്ഞവർക്ക് ഈ ഒരു വണ്ടി ഓടിക്കാനും പറ്റും. സസ്പെൻഷൻ നോക്കിയാലും അതും നമ്മൾ ആ ഒരു RS കണ്ട സെയിം സസ്പെൻഷൻ തന്നെയാണ്. ഫ്രണ്ടിൽ അതിന് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റിയെ കൊടുക്കുന്നുണ്ട്. പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ള ഒരു USD ഫോക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ഒരു 5-inch കളർ TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും നാവിഗേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. 3 റൈഡ് മോഡുകൾ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ 3 level അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാക്ഷൻ കൺട്രോൾ വണ്ടിയിൽ വന്നേക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ മൊത്തമായിട്ട് ഡിസേബിൾ ചെയ്യാനും പറ്റും. റൈഡ് ബൈ വയർ ആണ് വണ്ടി. മെയിൻ കാര്യം ഇതിൻ്റെ ആ ഒരു എഞ്ചിൻ തന്നെയാണ്. ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 457cc പാലറ്റിൻ ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 48 HP അടുത്താണ് ഇത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും 9400 RPM. 43.5 Nm ടോർക്കും 6700 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് സ്കെച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്ററും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇത്രയും പവറുള്ള വണ്ടിയുടെ ഡ്രൈവ് വെയിറ്റ് എന്ന് പറയുന്നത് വെറും 159 kg മാത്രമാണ്. ഇനി ഈയൊരു വണ്ടി നമുക്കൊരു 400,000 രൂപ താഴെ ആയിരിക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന പറഞ്ഞേക്കുന്നത്. ഓൾറെഡി നമ്മുടെ RS 457 നോക്കിയാണെങ്കിൽ അതിന് 410,000 രൂപയോളം മാത്രമേ എക്സ്ട്രാ റൂം വരുന്നുള്ളൂ. അപ്പം അതിനേക്കാളും വിലക്കുറവായിരിക്കും ഒരു വണ്ടിക്ക് 400,000 രൂപ താഴെ ആയിരിക്കും ഇതിൻ്റെ വിലയെന്നാണ് പറയുന്നത്. ആദ്യമേ യൂറോപ്യൻ കൺട്രീസിലാണ് കിട്ടുന്നത്. 2025 പകുതിയാകുന്ന നേരത്ത് ഇന്ത്യയിലും നമുക്ക് ഈ വണ്ടി കിട്ടി തുടങ്ങും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലെ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.